Aliyan versus Aliyan. Aliyan versus Aliyan. ജമന്തി എനിക്ക് ജമന്തി ഒരു അഞ്ച് മിനിറ്റ് എനിക്ക് എനിക്ക് ജമന്തി അയ്യോ ഒത്തിരി സമയമായോട്ടാ ചായട്ടിട്ട് ഒത്തിരി സമയക്കാ ഞാനങ്ങ് ഉറങ്ങിപ്പോയേട്ടാ ഇല്ലെന്ന് സമയമായി വരുന്നേ ഉള്ളൂ ആ ഞാനത് നേരത്തെ എഴുന്നേറ്റു ഞാൻ നേരത്തെ എഴുന്നേറ്റു ഇന്നലെ ഞങ്ങളുടെ ഓഫീസിൽ ഒരു മോട്ടിവേഷൻ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ സാർ വന്നിട്ട് പറഞ്ഞു നമ്മൾ എല്ലാത്തിനും പോസിറ്റീവ് ആയിട്ട് കാണണം അപ്പൊ സാറിന് നീയാണല്ലോ വിളിച്ചുണർത്താറുള്ളത് അപ്പൊ ഞാൻ നേരത്തെ എഴുന്നേറ്റു കാരണം നീ രാവിലെ ഒരുപാട് ക്ഷീണിച്ച് രാത്രി ഒരുപാട് ക്ഷീണിച്ചല്ലേ കിടക്കുന്നത് അപ്പൊ രാവിലെ എഴുന്നേ കുറച്ച് താമസിക്കും അപ്പൊ അതൊക്കെ ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ട് മനസ്സിലാക്കിട്ട് നിന്നെ സാവകാശം വിളിച്ചുണർത്തി എങ്ങനെയുണ്ട് കൊള്ളാല്ലോ ആ എല്ലാത്തിനും നമ്മൾ പോസിറ്റീവ് ആയിട്ട് കാണും അപ്പൊ ഒരു ചായ എടുക്കും ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലേ അമൃത ടിവിയിൽ ഉടൻ വരുന്നു തികച്ചും വ്യത്യസ്തമായ ഒരു റിയാലിറ്റി ഷോ നിങ്ങൾ ഒരു നടന്റെയോ നടിയുടെയോ ഗായകന്റെയോ ഗായികയുടെയോ അത്യാവശ്യം റിയാലിറ്റി ഷോ അതിന്റെ ഒരു ഡീറ്റെയിൽ വായിച്ചോണ്ടിരിക്കുന്നില്ലേ അതിനിടയിൽ അങ്ങ് മാറ്റി കളഞ്ഞില്ല നീ ഞാൻ ഓർത്ത് അല്ല വേറൊരു ചാനലിൽ ഞാൻ ഡെയിലി കാണുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞ ഒരു റിയാലിറ്റി ഷോ ആണ് കലാകാരന്മാർക്കും കലാകാരികൾക്കും പങ്കെടുക്കാം പാടാനോ ഞാനാ ഒന്ന് പോയേട്ടാണ് കളി ഡാൻസ് ആയിരുന്നു ഒരു കൈ നോക്കായിരുന്നു ഒന്ന് പോയേട്ടാണ് എനിക്ക് പാട്ട് പാടാനൊന്നും നിനക്ക് പറ്റും ഞാൻ പറഞ്ഞില്ല ബി പോസിറ്റീവ് നമ്മൾ ഒരു കാര്യം പറ്റൂല എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നത് ശ്രമിക്കണം ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടുവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ശ്രമിക്കാതെ പരാജയപ്പെടുന്നത് ശരിയല്ല എനിക്ക് നിനക്ക് എന്നെ ഇഷ്ടമുണ്ടോ ഇഷ്ടമുണ്ട് പാട്ട് പാടും ഡാൻസിന്റെ പാട്ടും ഏതെങ്കിലും പാട്ട് തന്നെയല്ലോ അതൊക്കെ അറിയാൻ പറ്റും നമുക്ക് നോക്കാം പണ്ട് കളിച്ച നാടോട് ഞാൻ വേറെ പണിയുണ്ട് എന്റെ പെങ്ങള് നന്നായിട്ട് പാടും അവളെ കൊണ്ട് ഞാൻ ഒരു ശ്രമം നടത്തി അവളെ പാടിപ്പിച്ച് ഞാൻ നേരത്തെ മനസ്സിലാക്കണമായിരുന്നു ഞാൻ രാവെല്ലാം പാറിപ്പോയി പൊന്നുരുകും പേടിച്ചു പോയി മിണ്ടാതെ വന്ന് നിക്കുന്ന വല്ല മിണ്ടിയും പറഞ്ഞു നിക്കൂടെ തൂക്കാനല്ല പറഞ്ഞ പാട്ട് പാട് ഏത് പാട്ട് ഇപ്പൊ പാടിയ പാട്ട് അടിപൊളിയായിട്ടുണ്ട് പാട് എന്ത് പേര് വട്ടോ അതല്ല നല്ല രസമുണ്ടായിരുന്നു പാടുന്നേ പോണ്ടേ അതൊക്കെ നീ ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു കാര്യം പാടുന്നേ
നിന്നൊരു പാട്ട് നല്ല രസമുണ്ടായിരുന്നു പാട്ട്. എന്തിപ്പോ കാര്യം? എന്താ ഒരു കാര്യമുണ്ട്, ഒന്നൊരു പാടി നോക്കട്ടെ, കൊള്ളാൻ നോക്കട്ടെ. ഇപ്പൊ പാടിയ പാട്ട് പാടണോ? പിന്നെ പാട് അതിനകത്ത് പങ്കെടുക്കാം. എടി നമ്മുടെ ഉള്ളിലുള്ള കഴിവുകളൊക്കെ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന അവസരമാണത്. ഞാനേ ഇടി നമ്മുടെ നാട്ടിലുള്ള ഇപ്പൊ അറിയപ്പെടുന്ന എല്ലാ കലാകാരികളും കലാകാരന്മാരും റിയാലിറ്റി ഷോയിൽ വന്നവരാണ്. എടാ അതിനൊക്കെ പാട്ടൊക്കെ പഠിക്കണേ, എനിക്ക് എന്തുണ്ടറിയാ? ഓ ചന്ദ്രനൊക്കെ പാട്ട് പഠിച്ചിട്ടില്ല, യൂട്യൂബിൽ കയറി പാടിയത്. എന്ത് ഹിറ്റാണ് ഇവരിപ്പോ, ലോകം നടന്ന് പാടിക്കൊണ്ടിരിക്കുക ഇവരിപ്പോ. എടാ അവരെ പോലെ ഒന്നും എനിക്കാവാൻ പറ്റൂല കനക. എന്ത് എനിക്ക് കുപ്പയിലെ മാണിക്യം നേട്ടനെ, കുപ്പയിലെ മാണിക്യം കേട്ടിട്ടുണ്ടോ? ഞാൻ ഇവിടുത്തെ കുപ്പയിലെ മാണിക്യായിക്കോ. അത് പോരാ, മാണിക്കണേ തിളങ്ങണം, എവിടെ പോയി തിളങ്ങണം. നിനക്ക് നിനക്ക് പറ്റുപടി പെണ്ണേ, നീ പാടുക അങ്ങോട്ട്. നല്ല പാട് നല്ല പാടി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയാക്കാം. കാണിക്കണേ നീ പാടിയെ, ഒന്നൊരു പാടിയത് പറ്റുന്നു, നാണൊക്കെ മാറ്റി പാടി നോക്കട്ടെ. മത്സരിക്കാൻ പറ്റൂലാടിരാട കാണിക്കയായി തന്നു കൂടെ രാവെല്ലാം പറയിപ്പോയി പൊന്നൊരുക്കും പൂക്കാലം നിന്നെ കാണാൻ. പൊന്നളിയാ തുലച്ചല്ലളിയാ, അവളൊരു പാട്ട് പാടി റെഡി ആയിക്കൊണ്ടിരിക്കുകയല്ലോ നമ്മള്. അങ്ങനെയൊന്നുമല്ല, ഞങ്ങള് വലിയ സംഭവം പ്ലാൻ ചെയ്തോണ്ടിരിക്കുക. ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു, ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു ചില കാര്യങ്ങൾ. തീരുമാനിച്ചോ? ആ പിന്നെ ഉറപ്പ് കഴിയുള്ളേ. അല്ലേ പിന്നെ തീരുമാനിച്ചല്ലോ. ഞാന് ഇവളുടെ ഭർത്താവായി പോയി, എന്നോടുകൂടെ വിവരം ഒന്ന് പറഞ്ഞാ കൊള്ളായിരുന്നു. വേറെ ഒന്നല്ല, അമൃത ടി വിയിൽ ഒരു റിയാലിറ്റി ഷോ നടക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മളെന്താണ് ഈ അവസരങ്ങൾ കിട്ടാതിരിക്കുന്ന കലാകാരന്മാർക്കും കലാകാരികൾക്കും ഒരു അവസരമാണത്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു പ്രതിഭ ഉണ്ടായത് പുറത്തു വരണം, ഒരു അഗ്നി ഒരു സ്പാർക്ക് ഉള്ളിൽ ഉണ്ടായത് വെളിയിൽ വന്നേ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ നന്നായി പാടുന്നുണ്ട്. അപ്പൊ ഞാനുള്ളിൽ പറയായിരുന്നു, നമുക്കൊന്ന് പോയി പങ്കെടുത്ത് മത്സരിച്ച് വിജയിച്ച് വിജയ് ശ്രീ ലാളിതരെ തിരിച്ചു വരാം. എന്റെ കാന എന്റെ പൊന്ന് ക്ലീറ്റോ, നീ ഒന്ന് അങ്ങോട്ട് നോക്കി, അങ്ങോട്ട് തിരിഞ്ഞു അല്ല മറ്റേ ഞണ്ടിന്റെ കാലൊന്നും കണ്ടില്ലല്ലോ. നിനക്ക് എന്തിന്റെ കുഴപ്പമുള്ളയാ? ഞാൻ പറഞ്ഞേക്കാം, ഞാൻ പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ട് എടുക്കണം. ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അങ്ങനെ വെറുതെ നെഗറ്റീവായിട്ട് പറയല്ലോ. ഇവള് പാടും, ഇവള് ജയിക്കും, എനിക്ക് ഉറപ്പുണ്ട്. എനിക്ക് ഉറപ്പില്ല, എനിക്ക് ഉറപ്പുണ്ട്. അതെ, അവള് പാടും, സംഭവം ഒക്കെ ശരി തന്നെ. പക്ഷെ അവൾക്ക് ഒരു ഭർത്താവുണ്ട്, ഇവിടെ ഒരു കുട്ടിയുണ്ട്, അവരുടെ കാര്യം നോക്കണം. നീ ഇവിടെ നിന്ന് ഇതിന് കൊണ്ടുപോകും, അവിടെ പോയിട്ട് അവൾ അവസാനം അതിൽ നിന്ന് വെളിയിലായി കഴിഞ്ഞാൽ അവസാനം കരച്ചിലുമായി സങ്കടമായി ഈ വിഷാദ രോഗിയാക്കി മാറ്റണം എന്റെ ഭാര്യ അല്ലേ? ഇത് നമ്മൾ ചെയ്തില്ലല്ലോ, ആദ്യം ചെയ്യട്ടെ, ചെയ്തതിന് ശേഷം പറയൂ നിങ്ങള്. ആദ്യം പ്രോഗ്രാം പങ്കെടുപ്പ്, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അതിന്റെ വീഡിയോ എടുത്ത് കൊടുക്കണം, അവിടെ പിന്നെ എന്താണ് ആൾക്കാരെ ഒരുപാട് സെലക്ട് ചെയ്തെടുക്കും, അവര് ആരൊക്കെ പങ്കെടുക്കണം സെലക്ട് ചെയ്തെടുക്കും. അതിനുശേഷമാണ് പാട്ട് തുടങ്ങുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അളിയൻ ഒരുപാട് ദൂരം ചിന്തിച്ചളഞ്ഞു. എനിക്കറിയാവുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതൊക്കെ അളിയന്റെ ചെറിയ മണ്ടന്തരങ്ങളാണ്, അറിവില്ലായ്മയാണ്. അളി അവിടെ ഇപ്പൊ തന്നെ ഓൾറെഡി ആരൊക്കെ പാടണം, ആർക്ക് ഒന്നാം സമ്മാനം കൊടുക്കണം എന്നുള്ള എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു കേട്ടോ. അളിയത് ഇലക്ഷൻ കണക്കല്ലേ, ഇത് കലാകാരൻ നല്ല കലാകാരന്മാരാണ് ജഡ്ജി സാറ്റൊക്കെ ഇരിക്കുന്നത്. ഇത് നല്ല ഉദ്ദേശത്തോട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നന്മയുണ്ടെങ്കിൽ കഴിവുണ്ടെങ്കിൽ കലാകാരിയായാലും കലാകാരന്മാരോട് തെളിഞ്ഞു വരും. ഞാനേ വേറൊരു നല്ല കലാകാരി ഈ വീട്ടിൽ തന്നെ ഉണ്ട്, നിങ്ങൾ കണ്ടെത്താത്തത് കൊണ്ടാണ്, അതാണ് പ്രശ്നം. ഇല്ല നിന്റെ ഭാര്യ ഉണ്ടല്ലോ ജമന്തി, അവളെ അസലായിട്ട് പാടും, അസലായിട്ട് ഡാൻസ് ചെയ്യും, അവളെ അങ്ങോട്ട് തെളിയിച്ചെടുക്കുന്നേ. പാടണില്ല, അതെ നീ നിന്റെ ഈ മോഹം ഉണ്ടല്ലോ അതങ്ങ് കളഞ്ഞുതരാ. നീ നിന്റെ ഭാര്യ വേണേ പാട്ടോ ഡാൻസോ ടിവിയിലോ സീരിയലിലോ സിനിമയിലോ അഭിനയിപ്പിക്കാൻ കൊണ്ടുപോയിക്കോ, അവക്ക് ഇപ്പൊ തൽക്കാലം ഒരു കുടുംബം ഉണ്ട്, ഞങ്ങൾ അങ്ങനെ അങ്ങ് ജീവിച്ചോളാം കേട്ടാ. നീ അവളെ അങ്ങനെ അങ്ങ് ഉയർത്തണ്ട. അളിയനും വേണ്ട, അളിയന് പ്രശസ്തി വേണ്ട, അളിയൻ ഇപ്പൊ ഇല്ലാതെ തന്നെ ഒരുപാട് പ്രശസ്തി കൊണ്ട് നിക്കാൻ പോയി ഇപ്പൊ എനിക്ക് കേട്ടാ. ആവശ്യമില്ലാതെ മനക്കോട്ട കെട്ടണ്ട, കളഞ്ഞേരെ. നല്ലത് പറഞ്ഞിട്ടില്ലല്ലോ, നല്ലത് പറഞ്ഞിട്ടില്ല.
നമുക്ക് പോയിന്ന് ആദ്യം ഒരു എൻട്രി കൊടുത്തു നോക്കാം. ഇവ അറിയണ്ട, നമുക്ക് പോയിട്ട് നടക്കുമെങ്കിൽ അവൻ ടി വിയിൽ കാണുമ്പോ അയ്യാ എന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ഓടി വരും. അത്രേ ഉള്ളവേ നീ കഴിഞ്ഞിട്ട്. നീ പെട്ടെന്ന് ഇപ്പൊ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം. നീ പെട്ടെന്ന് ഇതൊക്കെ കളഞ്ഞിട്ട് വേറെ ഇതൊക്കെ ഇട്ട് മേക്കപ്പ് ഇട്ട് വാ. നീ വേഗം റെഡിയാവും. നമുക്ക് ആ വീഡിയോ എടുത്ത് നേരെ ചാനലിലേക്ക് പോകുന്നു. അവർ കണ്ട് നേരിട്ട് സംസാരിക്കുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, മത്സരത്തിൽ പങ്കെടുക്കുന്നു, വിജയ് ശ്രീലാളനെ തിരിച്ചു വരുന്നു. റെഡി വേഗം റെഡി ആയിട്ട് വാ. ഇത് അടിച്ചു കഴിഞ്ഞിട്ട് പോയപ്പോ ഞാൻ അടിക്കാം, നീ പോയിട്ടോ. വേണ്ട, പിന്നെ അടിക്കാം. എന്റെ പൊന്നെ പറയാൻ പറ്റില്ല, ഭാഗ്യ ഏതൊരു വരുന്നു. പൊന്നോലത്തുമ്പിൽ പൂവാലിത്തുമ്പിൽ ആട് ആട് നീയാടാട്, നക്ഷത്രപ്പൂവേ നവരാത്രി പൂവേ അഴകിൻ പൂഞ്ചേലാടാട്. നീയില്ലെങ്കിൽ ഇന്നീ ജന്മം വേനൽ കനവായി പോയി പോയേനെ. നീയില്ലെങ്കിൽ സ്വപ്നം പോലും മിന്നൽ കതിരുകളായി പോയേനെ. എന്താണാ ഉദ്ദേശം? എൻ്റെ ആളെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങിക്കാനേ അല്ലേ? എൻ്റെ ഭാര്യയെ ഒരു വിഷാദ രോഗിയാക്കി മാറ്റിയിട്ട് അടങ്ങുമെന്ന് തന്നെ. അവളിത് തോറ്റത്തിൽ നിന്ന് വെളിയിലാവും. വെളിയിലായി കഴിഞ്ഞാൽ അവൾക്ക് അവസാനം മാനസികമായിട്ട് ഒന്നാമത് ചെറിയ ചെറിയ കാര്യം മതി അവൾക്ക് മനസ്സിലിട്ട് ഇങ്ങനെ പെരുപ്പിക്കും. അളിയാനും മത്സരിച്ചില്ലല്ലോ, മത്സരിക്കാൻ പോണേല്ലേ ഉള്ളൂ, മത്സരിച്ചതിന് ശേഷമല്ലേ ഔട്ടാവുന്നതൊക്കെ. അതുകൊണ്ടാണ് അതിന് മുമ്പേ ബുദ്ധിപൂർവ്വം ഞാൻ പറയണത്, വെറുതെ ഇല്ലാത്ത പൊല്ല അവൻ ഇറങ്ങണ്ടെന്ന്. ഇവക്ക് കിട്ടൂല. അങ്ങനെ പറയല്ലേ, ബി പോസിറ്റീവ് അളിയാ. നമ്മൾ അങ്ങനെ ചിന്തിക്കണ്ടേ, കിട്ടും കിട്ടുമെന്ന് പറഞ്ഞു പോണം. അല്ല, കിട്ടാതെ നമ്മൾ ചുമ്മാ അങ്ങ് പറയണ ഔട്ടാവുന്ന. കിട്ടും കിട്ടുമെന്ന് പറഞ്ഞ അങ്ങ് ചെല്ലുമ്പോ കിട്ടാതാകുമ്പോ ഇവക്ക് ഭ്രാന്താവും. അത് തന്നെ സംഭവിക്കാൻ പോണ. അത് തന്നെ ക്രീറ്റച്ചടൻ നാത്തും പോട്ടെ, എങ്ങാനും ജയിച്ചാലോ. എന്ത് എങ്ങാനും? എങ്ങാനും ജയിച്ചാലോ അല്ലേ? ഈ എങ്ങാനും എന്ന് പറഞ്ഞാൽ നിനക്ക് പ്രതീക്ഷയില്ലല്ലോ. ആ പ്രതീക്ഷയില്ലായ്മ തന്നെയാണ് എനിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിലൊന്നും പോകണ്ടെന്ന്. ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ട്. ആ നിനക്ക് പ്രതീക്ഷ വരാതിരിക്കില്ല, കാരണം നീ അവളുടെ ആങ്ങളല്ലേ. പിന്നെ നിന്റെ കാര്യത്തിൽ അവക്കും അങ്ങനെ തന്നെ ഭയങ്കര പ്രതീക്ഷ. പിന്നെ കുറെ വർഷമായിട്ട് മികച്ച ആങ്ങളും മികച്ച പെങ്ങളും ഇവർ തമ്മിൽ ആ പങ്കിട്ടുകൊണ്ടിരിക്കുക അവാർഡ്. വേറെ ആർക്കും കൊടുക്കൂല അത്. മികച്ച ആങ്ങളെ ഇവളെങ്ങാനും പാടി വലിയ നിലയിലൊക്കെ ആയി കഴിഞ്ഞാൽ എന്റെ കാര്യം നോക്കാൻ ആരെങ്കിലും ഇവിടെ ഏർപ്പാട് ചെയ്ത് തരണം. എന്തിനാ പിന്നെ എന്റെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? അല്ലേ, ഇവിടെ വലിയ പാട്ടുകാരി ആയാലേ അല്ലെങ്കിൽ പാലേ പോകുന്ന പെങ്ങളുണ്ടല്ലോ അവിടെ, മികച്ച പെങ്ങൾ അവിടെ വരിപ്പുണ്ടല്ലോ. അപ്പൊ എന്നെ നൈസായിട്ട് ഒഴിവാക്കാനുള്ള പുതിയ അടവാണ്. എന്നെ ഇവിടെ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ വിജയിച്ചു. അളിയ അവളുടെ ഉള്ളിൽ ഒരു കലാകാരി ഉണ്ട്, ആ കലാകാരിയാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ജനം മൊത്തം അറിയട്ടെ, നമ്മൾ മാത്രം കേട്ടാ പോരല്ലോ. അവളുടെ ഉള്ളിൽ നല്ലൊരു കുടുംബനാഥയുണ്ട്. കുടുംബം നോക്കാൻ അന്തസ്സായിട്ട് അവള് കുടുംബം നോക്കണുണ്ട്. അത് നിങ്ങൾ ആരും മറക്കല്ലേ കേട്ടോ. അപ്പൊ കുടുംബനാഥ് എന്ന് പറയുന്ന പാട്ടൊക്കെ പോയി വേണം നിൽക്കണോ? അവള് ഇവിടെ പാടട്ടെ. ഇവിടെ പാടണ്ടല്ലോ അവള്, അവള് നാട് മുഴുവൻ പാടേണ്ടവളാണ്. ഒരിക്കലും അളിയനാണ് അവള് ഈ പാട്ട് മുടക്കിയത്, ഓർമ്മയുണ്ടല്ലോ. അത് ചെന്നൈയിൽ എന്താ സംഭവിച്ചത്? അതിന് കാര്യമുണ്ട്. അതിൽ അവളെ പാട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ട അന്യ സംസ്ഥാനത്ത് പോയി പാടേണ്ടതുള്ളതല്ല. അവള് ഇവിടെ വീട്ടിൽ പാടണം. അളിയാ ബി പോസിറ്റീവ്. നമ്മളിപ്പോ ഒരു അവസരം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മള് നേരെ അമൃത ടിവിയിൽ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൾക്ക് ഒരു അവസരം അവള് പാടി നോക്കട്ടെ. നമുക്ക് എന്തടി ഒരു കുഴപ്പമില്ല, നമുക്ക് പോസിറ്റീവ് ആയിരിക്കും. കിട്ടൂല, ഞാനാണ് പറഞ്ഞത് കിട്ടൂല. അത് എന്റെ ഭാര്യ നീ ഇങ്ങനെ പരസ്പരം അംഗീകരിക്കണം. നമ്മളെ വീട്ടിലെ ഒരു കലാകാരിയോ കലാകാരനോ നമ്മൾ അംഗീകരിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ട് ആണ് കൊടുക്കേണ്ടത്. അല്ല, നിരുത്സാഹപ്പെടുത്തല്ലേ. നീ ഒരു കാര്യം ഓർത്തോ, ഭർത്താവിനെ ധിക്കരിച്ചാണ് ഈ പോവാൻ പോണത് കേട്ടാ. നീ ഇപ്പൊ ഒരുങ്ങിക്കാണല്ലോ, ഞാൻ പോയത് വേഷം പറഞ്ഞത്. പിന്നെ ഇടി ഇല്ലേ, പിന്നെ വീണ്ടും ഒരുങ്ങി കെട്ടി ഇറങ്ങണ്ടേ. ഇത് അമ്മിന്നത്തോട് കാര്യം അറിയാലോ, പോയിട്ട് എന്തെങ്കിലും സെലക്ഷനിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട് പിന്നെ അറിയാലേ. ഒരു കുഴപ്പമില്ല, ഞാൻ പോസിറ്റ് അറിയാം. ചാതി ഞാനിപ്പോ നിനക്കേ പോവാൻ ഇറങ്ങുമ്പോ തന്നെ മനസ്സ് പഠിപ്പിക്കും. അതുപോലെ അങ്ങ് പാടിയാ മതി, ചിരിച്ചോണ്ട് പാടണേ. ഇപ്പൊ ഒരു ടെൻഷൻ ടെൻഷൻ മുഖത്ത് കാണിക്കല്ലേ. ഇതൊന്നും ആലോചിക്കണ്ട, അങ്ങ് സൂപ്പർ ആയിട്ട് പാടും. ഇമ്മിണി വലിയ ഫാൻ്റെ ആൾക്കാരെ കാണാനായിട്ട് അകത്താ. നമ്മുടെ പേരാണ്. നമ്മുടെ സി ഡി ആക്കി നന്നായല്ലേ. പിന്നെ
അതെ ആ അതെ നിങ്ങൾ കണ്ടസ്റ്റൻസിൻ്റെ പെർഫോമൻസ് വാട്സപ്പ് ചെയ്യും, ഞങ്ങളത് കാണട്ടെ. ഓക്കെ, അതെ ഞങ്ങൾ നോക്കിയിട്ട് അറിയിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. എന്തേ അയ്യോ, അത് വാട്സപ്പ് ചെയ്താൽ മതിയായിരുന്നല്ലോ. അല്ല, ഞങ്ങളോട് അടുത്ത താമസിക്കുന്നത് ആണോ? അല്ല, പെർഫോമൻസ് ഈ സിഡിയിലുണ്ടോ? ഉണ്ട്, പക്ഷേ ഇപ്പൊ ലൈവായി പാടിത്തരും. അല്ല, മനസ്സിലായില്ല. എന്റെ സിസ്റ്ററാ തങ്കം, നന്നായി പാടും. എന്തായി വനമ്പാടി, സമ്മാനം കിട്ടിയോ? എന്തെങ്കിലും ഒന്ന് പറ, ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന എന്താ? നീ ഒറ്റ എല്ലാത്തിനും കാരണം. അതിന് ഞാൻ എന്ത് ചെയ്ത്? പരസ്യം മൊത്തം കാണാൻ സമ്മതിച്ചില്ലല്ലോ. ഞങ്ങളവിടെ പോയിരുന്നില്ലയാ, അപ്പോ ഈ പ്രോഗ്രാമിന് ആളെ കണ്ടു. അപ്പോഴാ പുള്ളി പറയുന്നത് ഈ യഥാർത്ഥത്തിൽ കാസ്റ്റിംഗ് കോള് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിരുന്നോ? നോക്കിയിരുന്നു. ആ, അതിലെന്തായി പറഞ്ഞിരുന്നത്? ഗായകർക്ക് അവസരം കൊടുക്കുന്നു, പാടാൻ അവസരം കൊടുത്തിരിക്കുന്നു. അതിനൊരു ഏജ് ലിമിറ്റ് ഉണ്ടായിരുന്നു, അത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഈ ഇമ്മിണി വലിയ ഫാൻ എന്ന പ്രോഗ്രാമിൽ അവസരം കൊടുക്കുന്നത്. എവിടെയെങ്കിലും ഒരു വാർത്ത കാണുമ്പോൾ അതെന്താണെന്നും എങ്ങനെയാണെന്നും അന്വേഷിക്കാതെ ഇറങ്ങി ചാടി പുറപ്പെടേണ്ട കാര്യമുണ്ടോ? ഒന്നാമത് മനുഷ്യനിവിടെ സമയമില്ലായിരിക്കും, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ ഓരോന്നും ഇടി. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, വിഷമിക്കാനും പറഞ്ഞതല്ല. പോട്ടെ, ഇനി നിങ്ങൾക്ക് പറ്റുന്ന പ്രോഗ്രാമുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് കൃത്യമായും നിങ്ങളെ തന്നെ ആദ്യം പരിഗണിക്കും. നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രോഗ്രാമിൽ നിങ്ങളെ പങ്കെടുപ്പിക്കുക തന്നെ ചെയ്യും. ഓക്കെ, വിഷമിക്കണ്ട കേട്ടോ. ബി പോസിറ്റീവ്. അതെ, കാളയും കയറുമായിട്ടുള്ള ബന്ധം അറിയാവോ? കാള് വെച്ച് നോക്കുമ്പോ കയറെടുക്കും, അങ്ങനെയല്ലേ? അത് തന്നെ. നിനക്കതറിയായിരുന്നോ? സമയം കിട്ടുമ്പോ എവനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അളിയോ, അപ്പോഴേക്കും അങ്ങ് ഡെസ്പായോ? Be positive. Be positive. അയ്യോ സോറി സാർ, ഒരു മിനിറ്റ്. ഉള്ള കാര്യം ഞാൻ പറയാം. പിന്നെ ഇനിയേ പെങ്ങളെ അങ്ങ് പാടി അങ്ങ് വാനം പാടിയായി പോയി കഴിഞ്ഞാല് ഇതിനൊക്കെ ലോകത്തിലുള്ള ഏറ്റവും കൊറേ നാളുകളായിട്ട് ഏറ്റവും നല്ല ആങ്ങളെ അവനും ഏറ്റവും നല്ല പെങ്ങള് വിളും. ഈ പ്രാവശ്യത്തെ ഏറ്റവും നല്ല ആങ്ങളക്കും പെങ്ങളക്കും അവാർഡ് ഇവർക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഏറ്റവും നല്ല ആങ്ങളക്കുള്ള അവാർഡ്. അതിനെ പ്രതീക്ഷയുള്ളത് അവന്. അളിയാ, സോറി സോറി. Rolling, sir.